Hi all, welcome back to my Ummees Recipes. I am going to make a chicken varval recipe. I am going to make a spicy egg. This is a tasty egg. It is a tasty egg. Chapati is a combination of egg. Now, we will prepare a video. My Ummees Recipes, the secret of our taste. പതിനെട്ട് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഇവിടെ അര കിലോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗള് വെച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഒരു ടീസ്പൂൺ, പിന്നെ മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പെരിഞ്ചീരകപ്പൊടി 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഉപ്പ് 1 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ മൈദ, പിന്നെ ഇതിലേക്ക് കോൺഫ്ലവർ 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിലിലേക്ക് ഇത് ചേർത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊരു ഹാഫ് വേവിൽ ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കോരി യൂസ് ചെയ്തിട്ട് ഒന്നത് എടുത്തു മാറ്റാം. ഇനി വേണ്ടത് ഉള്ളി, മല്ലിച്ചപ്പ്, പച്ചമുളക്, നല്ല ജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കസൂരിമേത്തി, പിന്നെ തക്കാളി, കറിവേപ്പില, മുളക്, ചിക്കന്, പിന്നെ കാഷ്യൂ നട്ട്. ഇനി നമുക്കൊരു സോസ് പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് 4 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. അത് 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 7 എണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് മിക്സായി നല്ല വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഒനിയൻ ചേർത്ത് കൊടുക്കുക. ഇവിടെ 4 എണ്ണം എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒനിയൻ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഇവിടെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇവിടെ 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. ഇനി തക്കാളി 1 അടിച്ചെടുത്ത് പ്യൂരി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. അതിന്
ശേഷം നേരത്തെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് വെള്ളം ചേർത്താൽ മതി, ഒരുപാട് വെള്ളം ആവേണ്ട ആവശ്യമില്ല. ഇത് തിക്ക് ഗ്രേവി ആയിരിക്കണം. ഇനി നമുക്ക് കസൂരി മേത്തി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് കൈ യൂസ് ചെയ്ത് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മുളക് രണ്ട് മുളക് ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ചിക്കൻ വറവൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വറവൽ നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. എനിക്കൊരു ചെറിയ കാര്യം ഓർമ്മപ്പെടുത്താനുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. Thanks for watching.